നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമസ്റ്റർ ഓർഗാനിക് കെമിസ്ട്രിയിലെ എക്സാം സ്പെഷ്യൽ ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് അസിഡിറ്റീസ് ഓഫ് ഫീനോൾ ആൽക്കഹോൾസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടി കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു, ആ വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്. അപ്പോൾ എന്താണ് അസിഡിറ്റീസ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾസ്? ഇപ്പോൾ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ഓൺ കാർബൺ, ഗ്രേറ്റർ വിൽ ബി ദ ഡിക്രീസ് ഇൻ ദ പോളാരിറ്റി ഓഫ് OH ബോണ്ട്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് അസിഡിറ്റി, നമ്മൾ അമീൻസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്ത സമയത്ത് എന്തായിരുന്നു, ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് പ്ലസ് ആയി എഫക്റ്റ് കാണിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഏതൊക്കെ എക്സാമ്പിൾ, ആറ് നോക്കാം, CH3 പോലുള്ള OCH3 പോലുള്ള ആൾക്കാർ, ഇലക്ട്രോൺ റിലീസിംഗ് ആയിട്ടുള്ള ആൾക്കാർ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ, റിങ്ങിലല്ല അലിസാറ്റിക്കൽ എവിടെ അറ്റാച്ച് ചെയ്താലും അവരെന്ത് ചെയ്യും, അവർ ബേസിസിറ്റി അവർ ഇൻക്രീസ് ചെയ്യും, അസിഡിറ്റി എന്ത് ചെയ്യും, അവർ കുറയ്ക്കും. ബേസിസിറ്റി ഇൻക്രീസസ് ആൻഡ് അസിഡിറ്റി എന്താണ് അവർ ഡിക്രീസസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ എന്തുകൊണ്ടാണ് ഫീനോൾസിന് അസിഡിറ്റി വരാൻ കാരണം, ദർ ഇസ് എ ചാർജ് സെപ്പറേഷൻ ഇൻ ദ OH ബോണ്ട്സ്. OH ബോണ്ടിൽ ഒരു ചാർജ് സെപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് എന്ത്, അവിടെ നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു അസിഡിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് മീൻസ് ഏതാ CH3 പോലുള്ള ഗ്രൂപ്പുകൾ, അതിൽ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും, അവർ ഇലക്ട്രോൺ റിലീസിങ് നേച്ചറാണ്, അവർ ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ചാർജ് സെപ്പറേഷൻ എന്ത് ചെയ്യും, അവർ കുറയ്ക്കും. ഗ്രേറ്റർ വിൽ ബി ദ ഡിക്രീസ് ഇൻ ദ ചാർജ് സെപ്പറേഷൻ ഡ്യൂ ടു പ്ലസ് ആയ എഫക്റ്റ്. അതായത് ഇപ്പോൾ ആ CH ന്റെ മുകളിൽ എന്ത് ചെയ്യും, ആ സിയുടെ മുകളിലേക്ക് അവർ ഇലക്ട്രോൺസ് കൊടുത്താൽ സി എന്നായിരിക്കും മോർ നെഗറ്റീവ് ആയിരിക്കും. കാരണം നമുക്ക് O നെഗറ്റീവും H പോസിറ്റീവായി നിൽക്കുന്ന ആ OH ബോണ്ടിൽ എന്താണ്ട്, അങ്ങനെയാണ് ചാർജ് സെപ്പറേഷൻ വേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്, സിയുടെ മുകളിലേക്ക് അവർ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവർ സീനെ കൂടുതൽ നെഗറ്റീവാക്കും. സി നെഗറ്റീവായ അതിന് അറ്റാച്ച് ചെയ്തിട്ടാണ് ആര് കിടക്കുന്നത്, OH കിടക്കുന്നത്. അപ്പോൾ OHനെ എന്ത് ചെയ്യാൻ പറ്റില്ല, സീനേക്കാളും ഇലക്ട്രോൺ ഡ്രോയിങ് നേച്ചർ കാണിക്കാൻ പറ്റില്ല, കാരണം O മൈനസ് ആയിട്ട് വരാൻ പറ്റില്ല. കാരണം ഇവിടെ അപ്പുറത്ത് എന്താണ്, അത്രയും വലിയൊരു മൈനസ് ചാർജ് ഇപ്പുറത്തെ സീല് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഓക്സിജൻ എന്നായിട്ട് കിടക്കും, ഒരു പോസിറ്റീവ് ചാർജായിട്ട് കിടക്കേണ്ടി വരും. അതെന്ത് സംഭവിക്കും, ആ ചാർജ് സെപ്പറേഷനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്താൽ അസിഡിറ്റി കുറയും, പക്ഷെ ബേസിസിറ്റി എന്ത് കൂടും. അപ്പോൾ അതാണ് അതിൻ്റെ എക്സാമ്പിൾ, ഇതാണ് അതിൻ്റെ ചിത്രം വരുന്നത്. പ്രൈമറി ആൽക്കഹോൾസ് ആയിരിക്കും എന്ത്, മോർ അസിഡിക്, അത് കഴിഞ്ഞാണ് അത് വരിക ടെർഷ്യറി ആൽക്കഹോൾസ്. ഇനി നെക്സ്റ്റ് വരുന്നത് വീക്കർ അസിഡിറ്റി ഓഫ് ആൽക്കഹോൾ ദൻ വാട്ടർ. എന്തുകൊണ്ടാണ് ആൽക്കഹോളിന് വാട്ടറിനേക്കാളും അസിഡിറ്റി കുറവ്, വീക്കർ അസിഡിറ്റി? ഇപ്പോൾ വാട്ടർ എന്താണ്, ആൽക്കഹോൾസിനെ വെച്ച് നോക്കുന്ന സമയത്ത് വാട്ടറാണ് മോർ അസിഡിക്, ആൽക്കഹോൾസ് എന്താണ്, വാട്ടറിനേക്കാളും അസിഡിറ്റി കുറവാണ്. ഇപ്പം രണ്ട് റീസൺസാണ് മെയിൻ ആയിട്ടുള്ളത്. വാട്ടർ ഈസ് എ ബെറ്റർ പ്രോട്ടോൺ ഡോണർ. എന്താണ്, വാട്ടർ ഈസ് എ ബെറ്റർ പ്രോട്ടോൺ ഡോണർ. വാട്ടർ എന്താണ്, ഒരു പ്രോട്ടോൺ ഡോണറാണ്. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ബെറ്റർ പ്രോട്ടോൺ ഡോണറാണ്, ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ആൽക്കഹോളിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ ആൽക്കോക്സൈഡ് അയോൺ ഈസ് എ ബെറ്റർ പ്രോട്ടോൺ അസെപ്റ്റർ. വാട്ടർ ഈസ് എ ബെറ്റർ പ്രോട്ടോൺ ഡോണർ ആൻഡ് ആൽക്കോക്സൈഡ് അയോൺ ഈസ് എ ബെറ്റർ പ്രോട്ടോൺ അസെപ്റ്റർ. ആ രണ്ട് റീസൺസ് കൊണ്ടാണ് എന്ത്, വാട്ടറിന് ആൽക്കഹോൾസിനേക്കാളും അസിഡിറ്റി കൂടുതൽ. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് റീസൺസ്, ഒന്ന് എന്താണ്, വാട്ടർ ഈസ് എ ഗുഡ് പ്രോട്ടോൺ ഡോണർ ദാൻ ആരെ ആൽക്കഹോൾ. രണ്ടാമത്തെ എന്താണ്, ആൽക്കോക്സൈഡ് അയോൺ ഈസ് എ ബെറ്റർ പ്രോട്ടോൺ അസെപ്റ്റർ. ഈ രണ്ട് റീസൺസ് ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ബേസിക് നേച്ചർ ഓഫ് ആൽക്കഹോൾ. നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ്, ആൽക്കഹോളിൻ്റെ അസിഡിക് നേച്ചറാണ്. ആൽക്കഹോൾ എന്താണ്, ജനറലി അസിഡിക് ഇൻ നേച്ചർ. ഇനി അതിൻ്റെ ബേസിസിറ്റി പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആൽക്കഹോൾസ് ആക്ട് ആസ് ബ്രോൺസ്റ്റഡ് ബേസസ്. എന്താണ് ബ്രോൺസ്റ്റഡ് ബേസസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ആൽക്കഹോൾസ് ആക്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് ബ്രോൺസ്റ്റഡ് ബേസസ് ആവാൻ കാരണം, ഇപ്പോൾ നമ്മൾ ഒരു പ്രൈമറി ആൽക്കഹോൾ എടുക്കുക, ROH എടുത്താൽ ഓക്സിജൻ്റെ മുകളിൽ നിന്നുണ്ട് ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഡ്യൂ ടു ദ ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഓക്സിജൻ ആറ്റം, ആൽക്കഹോൾസ് ആക്ട് ആസ് എന്താണ് ബ്രോൺസ്റ്റഡ് ബേസസ്. ആൽക്കഹോൾ എന്തായിട്ട് ആക്ട് ചെയ്യും, ബ്രോൺസ്റ്റഡ് ബേസസ് ആയിട്ട് ആക്ട് ചെയ്യും. ആ ഒരു ബ്രോൺസ്റ്റഡ് ബേസസ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു പ്രോട്ടോണിനെ ഇങ്ങോട്ട് ആബ്സ്ട്രാക്ട് ചെയ്തിട്ട് എടുക്കും. അതായത് ഇപ്പോൾ അപ്പുറത്ത് നമ്മൾ എന്താണ് വാട്ടർ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്ത് നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, ആ ഒരു OH2 ബോണ്ട്സ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു പ്രോട്ടോണിനെ അവർ ഇങ്ങോട്ട് ആബ്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ എന്ത് വരും, അതിൻ്റെ മുകളിലൊരു പ്ലസ് ചാർജ് അവിടെ വരും. അപ്പോൾ ഓക്സിജൻ്റെ മുകളിലൊരു പ്ലസ് ചാർജ് വരും,
ROH എന്ന് വരും. ഡിസ്കസ് ചെയ്യുന്നത് അസിഡിറ്റി ഓഫ് ഫീനോൾസ്. നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നത് ആൽക്കഹോൾസിൻ്റെ അസിഡിറ്റി ആൻഡ് ഇപ്പോൾ ബേസിസിറ്റി കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ആൽക്കഹോൾസ് എന്താണ്? വാട്ടറിനേക്കാളും അസിഡിക്കാണ്. എന്തുകൊണ്ടാണ്? സോറി, വാട്ടറിനേക്കാളും അസിഡിക് അല്ല, വാട്ടറാണ് എന്ത്, ആൽക്കഹോൾസിനേക്കാളും അസിഡിക്. എന്തുകൊണ്ടാണ് വാട്ടറിനെ പ്രോപ്പർട്ടി കിട്ടാൻ കാരണം? വാട്ടർ ഈസ് എ ബെറ്റർ പ്രോട്ടോൺ ഡോണർ ആൻഡ് ആൽക്കോക്സൈഡ് അയോൺ ഈസ് എ ബെറ്റർ പ്രോട്ടോൺ അക്സെപ്റ്റർ. ആ രണ്ട് റീസൺസാണ് നമ്മൾ പറയേണ്ടത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസിഡിറ്റി ഓഫ് ഫീനോൾസ് ആണ്. അൺലൈക്ക് ആൽക്കഹോൾസ്, ഫീനോൾസ് ആർ ഫെയർലി അസിഡിക്. നമ്മൾ ആൽക്കഹോൾസിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഫീനോൾസ് കുറച്ചും കൂടിയും ചെറിയ ഫെയർലി അസിഡിക് ആണ്. അപ്പോൾ ഫീനോൾസ് ആർ സ്ട്രോങ്ങർ ആസിഡ്സ് ദാൻ ആൽക്കഹോൾസ് ബട്ട് വീക്കർ ദാൻ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ കാർബോക്സിലിക് ആസിഡിൻ്റെയും അതേപോലെ ആൽക്കഹോളിൻ്റെയും നടുവിലായിട്ട് നിൽക്കുന്ന ആളാരാണ്? ഫീനോളാണ്. അപ്പോൾ ഫീനോൾസ് ആർ fairly acidic than and the alcohols. They are fairly acidic more than are alcohols but weaker than carboxylic acid. Carboxylic acid നേക്കാളും acidity കുറവും. എന്നാൽ നമ്മുടെ ആൽക്കഹോൾസിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ അസിഡിറ്റി കൂടുതലുമായിട്ടുള്ള ആളാണ് ആര്? ആൽക്കഹോൾസ്. ദ അസിഡിക് ബിഹേവിയർ, അതിൻ്റെ അസിഡിക് ബിഹേവിയർ നമ്മൾ എങ്ങനെ ഡിസ്കസ് ചെയ്യുക? രണ്ട് റീസൺസാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് റീസൺ എന്താണ്? ഡ്യൂ ടു ദ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഓഫ് OH ഗ്രൂപ്പ് അക്വയേഴ്സ് എ പോസിറ്റീവ് ചാർജ് വിച്ച് ഹെൽപ്സ് ഇൻ ദ റിലീസ് ഓഫ് എ പ്രോട്ടോൺ ഡ്യൂ ടു ദ റെസൊണൻസ്. ഇപ്പോൾ എന്താണ് ഫസ്റ്റ് റീസൺ? ഡ്യൂ ടു ദ റെസൊണൻസ്. ഇപ്പോൾ എന്താണ്? ദ ഓക്സിജൻ ഐറ്റം ഓഫ് OH ഗ്രൂപ്പ്, ഓക്സിജൻ ഐറ്റം ഓഫ് OH ഗ്രൂപ്പ് അക്വയേഴ്സ് എ പോസിറ്റീവ് ചാർജ്. അതായത് നമ്മൾ ആ ഫീനോളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക, ഫിനോളിൻ്റെ സ്ട്രക്ചർ വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടില്ല ചിത്രം, ഫിനോളിൻ്റെ ഇവിടെ ഫിനോക്സൈഡ് അയോണിൻ്റെ സ്ട്രക്ചർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഫിനോളിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ഇപ്പോൾ ഈ ഓറുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക? ഒരു OH കൊടുക്കുക. ഓടെ മുകളിൽ എന്തുണ്ടാവും? നാല് രണ്ട് സെറ്റ് ഓഫ് ഇലക്ട്രോൺ ലോൺ പെയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരെണ്ണത്തിനെ റിങ്ങിലേക്ക് ഇറക്കി വിടാം. ഒരെണ്ണത്തിൻ്റെ റിങ്ങിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് എന്ത് വരും? ഓടെ മുകളിലൊരു പോസിറ്റീവ് ചാർജ് വരും. ഓടെ മുകളിലൊരു പോസിറ്റീവ് ചാർജ് വരും. അതാണ് ഡ്യൂ ടു ദ റെസൊണൻസ്. എന്താണ്? ദി ഓക്സിജൻ ആറ്റം ഓഫ് OH ഗ്രൂപ്പ്, ഓക്സിജൻ ആറ്റം ഓഫ് OH ഗ്രൂപ്പ് അക്വയേഴ്സ് എ പോസിറ്റീവ് ഗ്രൗസ് പോസിറ്റീവ് ചാർജ് വിച്ച് ഹെൽപ്സ് ഇൻ ദ റിലീസ് ഓഫ് എ പ്രോട്ടോൺ. എന്താണ് റിലീസ്? അവിടുത്തെ പ്രോട്ടോണിനെ റിലീസ് ചെയ്യാൻ എന്താണ് അത് കൂടുതൽ ടെൻഡൻസി കാണിക്കും. അതേപോലെ ഫീനോക്സൈഡ് അയോൺ ഈസ് ഈവൻ സ്റ്റേബിൾ വെൻ ഇൻ ലോസിങ് എ പ്രോട്ടോൺ. ഫീനോക്സൈഡ് അയോൺ എന്താണ്? അപ്പോൾ ഒരു പ്രോട്ടോൺ അവിടുന്ന് പോയാൽ പിന്നെ എന്താ ഉണ്ടാവുള്ളൂ? OH-ലെ O മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ O ഫീനോക്സൈഡ് അയോൺ സ്റ്റേബിൾ ആണോ എന്നാണ് പിന്നെ ചെയ്യുന്നത്, നമ്മൾ രണ്ടാമതായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതാണ് താഴത്ത് കൊടുത്തിരിക്കുന്നത്. ഫീനോക്സൈഡ് അയോൺ എന്താണ്? മോർ സ്റ്റേബിൾ ആണ്. ഫിനോക്സൈഡ് അതിൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ആണ് അവിടെ വരച്ചിരിക്കുന്നത്. ഫിനോക്സൈഡ് അയോണും റെസൊണൻസ് ചെയ്തിട്ട് എന്താണ്? സ്റ്റേബിൾ ആണ്. ഇൻ ഫിനോക്സൈഡ് അയോൺ ദർ ഇസ് നോർജ് ചാർജ് സെപ്പറേഷൻ, ഫർദർ ദർ ഇസ് ഡീലോക്കലൈസേഷൻ ഓഫ് നെഗറ്റീവ് ചാർജ് ഓവർ ദ റിംഗ്. അപ്പോൾ ഫിനോക്സൈഡ് അയോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ചാർജ് സെപ്പറേഷൻ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? അസിഡിക് എന്ന് പറയുക. ഫിനോക്സൈഡ് അയോണിൽ ചാർജ് സെപ്പറേഷൻ ഇല്ല, പക്ഷേ ചാർജ് സെപ്പറേഷൻ ഇല്ലെങ്കിൽ പോലും, കാരണം അവിടെ ഓ മാത്രമേ ഉള്ളൂ, എച്ച് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു, എച്ച് പോയിന്റാണ് അതിന് ഫിനോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് സെപ്പറേഷൻ ഇല്ല എന്നിട്ട് കൂടിയും അത് അസിഡിക് ആവാൻ കാരണം എന്താണ്? ദർ ഇസ് എൻ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ ഓവർ ദ റിംഗ്. ആ അവിടെ വരുന്ന ഇലക്ട്രോൺ നമ്മൾ റിംഗിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്താണ്? ഇലക്ട്രോൺസ് റിംഗിൽ മൊത്തം ഡീലോക്കലൈസ് ചെയ്യുന്നുണ്ട്. റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ആർ പോസിബിൾ ഇൻ ഫീനോക്സൈഡ് അയോൺ ആസ് വെൽ ആസ് ഇൻ ഫീനോൾ. ദാറ്റ്സ് വൈ എന്ത്, ഫീനോൾ ആർ മോർ അസിഡിക് ദാൻ ആൽക്കഹോൾ ബട്ട് വീക്കർ അസിഡിക് ദാൻ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ പറയാം, എന്തുകൊണ്ടാണ് ഫീനോൾ അസിഡിക് എന്ന് പറയാൻ കാരണം? ഫീനോൾ അസിഡിക് ആവാൻ കാരണം നമ്മൾ അസിഡിക് പറയുന്ന ചെയ്യുന്ന തന്നെ ഒരു ചാർജ് സെപ്പറേഷൻ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വരുന്നത് നമുക്ക് പറയാം. ഡ്യൂ ടു ദ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നോക്കുന്ന സമയത്ത് ഒരു ഫിനോളിൻ്റെ മുകളിൽ നമ്മളൊരു OH വരച്ചാൽ ഓടെ മുകളിൽ എന്തുണ്ട്? ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യും? റിംഗിലേക്ക് ഇറക്കി വിടുക. റിംഗിലേക്ക് ഇറക്കി വിടുന്ന സമയത്ത് എന്ത് വരും? ഓക്സിജൻ്റെ മുകളിലൊരു പ്ലസ് ചാർജ് വരും. അപ്പോൾ ഡ്യൂ ടു റെസൊണൻസ് എന്താണ്? അത് ഓക്സിജൻ ആറ്റം ഓഫ് OH മൈനസ് ഗ്രൂപ്പ് അക്വയേഴ്സ് എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ്. ദിസ് വിൽ ഹെൽപ്സ് ഇൻ ദ റിലീസ് ഓഫ് എ പ്രോട്ടോൺ. അവിടെ പോസിറ്റീവ് ചാർജ് വന്നുകൊണ്ട് തന്നെ പിന്നെ പോസിറ്റീവ് ചാർജുള്ള ഒരാൾ അവിടെ എന്ത് ചെയ്യും? വെക്കാനെടുത്ത് വയ്ക്കുകയില്ല. ദിസ് വിൽ helps to remove adi end oru adilulla oru protonne vittu kodukkan oru protonne remove cheyan endana avale tendency kaanikkum adu kaniya randamathe oru idu endana
അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്നത് ഫീനോക്സൈഡ് അയോൺ ആണ് ഉണ്ടാവുക. ആ ഫീനോക്സൈഡ് അയോൺ ഈസ് ആർ ആൾസോ സ്റ്റേബിൾ ഈവൻ ദോ ദർ ഇസ് നോ ചാർജ് സെപ്പറേഷൻ. ചാർജ് സെപ്പറേഷൻ ഇല്ലായിരുന്നിട്ട് കൂടിയും എന്താണ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ പോസിബിൾ ആണ് ആർക്ക്? ഫീനോക്സൈഡ് അയോണിന്. അതുകൊണ്ട് തന്നെ ഫീനോക്സൈഡ് അയോൺ ഈസ് സ്റ്റേബിൾ. സോ എന്താണ് ഫീനോൾസ് ആ അസിഡിക്. മീ അസിഡിറ്റി ഓഫ് ഫീനോൾ പി നൈട്രോഫീനോൾ. പി നൈട്രോഫിൻ മീൻസ് പാരാനൈട്രോഫീനോൾ ആൻഡ് പാരാമെത്തോക്സിഫീനോൾ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന എഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂണ്ട് ഗ്രൂപ്പ്സ് തന്നെയാണ് നമ്മളിവിടെ പറയേണ്ടത്. കാരണം മെത്തോക്സിഫീനോൾ മീൻസ് എന്താണ്, മെത്തോക്സി ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താണ്, ദർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആണ് അവർ മെത്തോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. മറ്റേതിൽ വരുന്ന എന്താണ് നൈട്രോഫീനോൾ, എൻ ഒ ടു ഗ്രൂപ്പ് ഈസ് എൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. പിന്നെ വരുന്നത് എന്താണ് ഫീനോളാണ്. അപ്പോൾ അതിൽ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതലാണ്? അപ്പോൾ ഇൻഡയറക്റ്റ്ലി തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരാൾ എന്താണ് ഇലക്ട്രോൺ റിലീസിങ്ങും ഒരാൾ ഇലക്ട്രോൺ വിഡ്രോയിങ്ങും ആണ്. പ്ലസ് ഐ എഫക്റ്റും മൈനസ് ഐ എഫക്റ്റും കാണിക്കുന്ന രണ്ടാൾക്കാരാണ് എന്ത് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയിട്ടുള്ള എൻ ഒ ടു സി എൻ സി എച്ച് ഒ, എൻ ഒ ടു സി എൻ സി എച്ച് ഒ ഒർ സി ഒ എച്ച് ഒ, അങ്ങനെ കുറച്ചെണ്ണം എക്സാമ്പിൾസ് കൊടുത്തിരിക്കുകയാണ്. ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ലൈക്ക് എൻ ഒ ടു സി എൻ സി എച്ച് സി എച്ച് ഒ സി ഒ ഒ എച്ച് എൻഹാൻസസ് ദി അസിഡിക് സ്ട്രെങ്ത്. നമ്മൾ നേരത്തെ അമീൻസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് അവിടെ വന്നു വെച്ചെങ്കിൽ എന്താണ്, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് വന്നാലാണ് ബേസിസിറ്റി ബേസിസിറ്റി കുറയുക. ഇവിടെ എന്താണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി എന്ത് ചെയ്യും, കൂടും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ എന്താണ്, ബേസിസിറ്റി കുറയും. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നാൽ എന്ത് സംഭവിക്കും, അസിഡിറ്റി കുറയും, ബേസിസിറ്റി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. ഇവിടെ ഇപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ എന്ത് സംഭവിക്കുക, അസിഡിക് സ്ട്രെങ്ത് വിൽ ബി ഇൻക്രീസ്ഡ്. അതും എവിടെ വരുമ്പോൾ, ദി അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഫീനോൾ ആൻഡ് ദിസ് എഫക്ട് ഈസ് മോർ പ്രൊണൗൺസ്ഡ് വെൻ സച്ച് ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ് അറ്റ് ദി ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. ഓർത്തോ പൊസിഷനിൽ അതേപോലെ പാരാ പൊസിഷനിലും, മെറ്റാ പൊസിഷനിലല്ല, ഓർത്തോയിലും പാരാ പൊസിഷനിലും ആരൊക്കെ വന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ്, അതായത് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് എടുക്കുന്ന ആൾ, വലിച്ചെടുക്കുന്ന ആൾ, അങ്ങനെ ആൾ വന്നാലാണ്. അപ്പോൾ നമ്മൾ ആ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ വരയ്ക്കുന്ന സമയത്ത് കാണിക്കണം ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് അവിടെ വന്നാൽ എന്ത് സംഭവിക്കും. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ഇൻ ദ ഓർത്തോ പാരാ പൊസിഷൻ, അവരെന്താണ് ഓർത്തോ പാരാ പൊസിഷനിൽ വന്നാൽ അസിഡിക് സ്ട്രെങ്ത് വിൽ ബി ഹയർ ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് എന്താണ്, ഗ്രേറ്റർ സ്റ്റെബിലൈസേഷൻ ഓഫ് ഫീനോക്സൈഡ് അയൺ ഡ്യൂ ടു എഫക്റ്റീവ് ഡിസ്പേഴ്സൽ ഓഫ് ആൻഡ് ഡീലോക്കലൈസേഷൻ ഓഫ് നെഗറ്റീവ് ചാർജ് ത്രൂ നെഗറ്റീവ് മീസോമറിക് റെസൊണൻസ് എഫക്ട്. അതായത് അത് നമ്മൾ അവിടെ നിന്ന് ഇലക്ട്രോൺ റിലീസ് വിഡ്രോയിങ് ഗ്രൂപ്പ്സ് കൊണ്ട് വന്നാൽ എന്താണ്, ഫിനോക്സൈഡ് അയോണിന് മോസ്റ്റ് സ്റ്റേബിൾ ആണ്. കാരണം നെഗറ്റീവ് ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ഉണ്ടായാൽ അതെവിടെ ചെയ്യും, റിങ്ങിൽ ഡിസ്പേഴ്സ് ആയിട്ട് എന്താണ് ഡീലോക്കലൈസേഷൻ പോവും. അപ്പോൾ അതൊന്നും ഓർത്തില്ലെങ്കിൽ എന്ത് ഓർത്ത് വയ്ക്കാം, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് സോറി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും, കൂടും. അത് എവിടെ വന്നാലാണ് കൂടുക, ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും വന്നാലാണ് എന്ത് ചെയ്യുക, കൂടുക. ഓൺ അതർ ഹാൻഡ് ദ പ്രസൻസ് ഓഫ് അനദർ റീസൺ എന്താണ്, ദിസ് ഇസ് ബിക്കോസ് ദി ഗ്രേറ്റർ സ്റ്റെബിലൈസേഷൻ ഓഫ് ഫീനോക്സൈഡ് അയോൺ ഡ്യൂ ടു എഫക്റ്റീവ് ഡിസ്പേഴ്സൽ ഓർ ഡീലോക്കലൈസേഷൻ ഓഫ് ഇറ്റ്സ് നെഗറ്റീവ് ചാർജ്. ഇനി അതിൻ്റെ മറ്റേ വശം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, ഇനി എന്താ വരുന്നത്, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് വന്നാലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓൺ അതർ ഹാൻഡ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ലൈക്ക് സി എച്ച് ത്രീ എൻ എച്ച് ടു സി എച്ച് ത്രീ എൻ എച്ച് ടു ഒ എച്ച് അതൊക്കെ എന്താണ് ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആണ്. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ഫീനോൾ എന്താണ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രൂപ്പ് ഡീസ്റ്റെബിലൈസസ് ദ ഫീനോക്സൈഡ് അയോൺ ബൈ ഇൻഡൻസിഫൈങ് ദ നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺ റിലീസ് ബൈ പ്ലസ് പോസിറ്റീവ് മീസോമെറിക് എഫക്ട് ഓർ റെസിഡൻസ്. അപ്പോൾ ആര് വന്നാൽ, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് വന്നാൽ ആ നെഗറ്റീവ് ചാർജിൻ്റെ ഡിസ്പേഴ്സൽ അവിടെ നടക്കുമോ, ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് റീസൺസ് എന്താണ്, പോസിറ്റീവ് മീസോമെറിക് എഫക്ട് അല്ലെങ്കിൽ റെസൊണൻസ് എഫക്ട് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ എന്താണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റി കൂടുകയും ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നാൽ എന്താണ്, അസിഡിറ്റി കുറയുകയും ചെയ്യുന്നു. ദസ് ദ റിസൾട്ട് ഇസ് ദ ഡിക്രീസ് ഓഫ് സ്ട്രെങ്ത് ഓഫ് സച്ച് എ ഫീനോൾ. അപ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നാൽ എന്താണ്, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നാൽ ബേസിസിറ്റി കൂടും, അസിഡിറ്റി എന്ത് ചെയ്യും, കുറയും. അസിഡിറ്റി കുറയാൻ കാരണം എന്താണ്, പോസിറ്റീവ്
പ്ലസ് എം എഫക്റ്റ് അല്ലെങ്കിൽ റെസൊണൻസ് എഫക്റ്റ് ആണ് അതിനെ പറയേണ്ടത്. കാരണം എന്താണ്, അവിടെ നെഗറ്റീവ് ചാർജിൻ്റെ ഡിസ്പോസൽ ഉണ്ടായിരിക്കും ആരുടെ, ഫിനോക്സൈഡ് അയോണിൻ്റ്. അതിനെന്ത് ചെയ്യും, ഇൻട്രപ്റ്റ് ചെയ്യും ആര്, ഈ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ്. കാരണം എന്താണ്, അവർ ഓൾറെഡി എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് കൊടുക്കുന്ന ആൾക്കാരാണ്, അവരുടെ എല്ലാ ഇലക്ട്രോൺസിനും എന്ത് ചെയ്യും, ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നെക്സ്റ്റ്, അപ്പോൾ പി നൈട്രോഫീനോൾ പാരാ നൈട്രോഫീനോൾ ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് എ പ്രോട്ടോൺ ദൻ എ ഫീനോൾ ആൻഡ് ഇറ്റ് ഈസ് ദസ് മോർ അസിഡിക്. അപ്പോൾ ഓർത്തോ പാരാ നൈട്രോപ്പം, അതിൽ തന്നെ ഏറ്റവും അസിഡിക് ആരായിരിക്കും, പാരാ നൈട്രോഫീനോൾ ആയിരിക്കും. പാരാ നൈട്രോഫീനോളാണ് മോർ അസിഡിക് വരിക. അത് കഴിഞ്ഞാൽ വരുന്നത് ഓർത്തോ, ഓർത്തോ അത് കഴിഞ്ഞാൽ വരുന്നതാണ് ആര്, മെറ്റ. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്, ഫീനോൾ വരുന്നത്. അപ്പോൾ ഫീനോൾസിൻ്റെ കേസ് എടുത്താൽ പാരാപൊസിഷനിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് മീൻസ് NO2 പോലുള്ള ഗ്രൂപ്പ്സ് വന്നാൽ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് വന്നാൽ എന്ത് സംഭവിക്കും, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അവിടുത്തെ അസിഡിറ്റി കൂടും. അത് എവിടെയാണ് കൂടുക, പാരാ ആൻഡ് ഓർത്തോ പൊസിഷനിൽ വരുമ്പോഴാണ് കൂടുക. അത് അത് കഴിഞ്ഞിട്ടാണ് ആര് വരുള്ളൂ, മെറ്റാ പൊസിഷൻ വരുള്ളൂ. അതും കഴിഞ്ഞിട്ടാണ് എന്ത്, ഫീനോൾ വരിക. അപ്പോൾ ഇതാണ് ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇതായിരുന്നു നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടായിരുന്നത്. എന്ത്, പാരാ നൈട്രോഫീനോള്, ഫീനോള്, പിന്നെ വരുന്നത് എന്താണ്, മെത്തോക്സി ഫീനോൾ, മെത്തോക്സി ഫീനോൾ, ഫീനോൾ മെത്തോക്സി, ഈ ഓളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആരാണ് മോർ അസിഡിക്, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് വന്നതുകൊണ്ട് തന്നെ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ആൾ, അതായത് ആര്, നൈട്രോ ഫിനോൾ, നൈട്രോഫിനോളാണ് എന്ത്, പാരാ നൈട്രോഫിനോളാണ് മോറസിഡിക്. അത് കഴിഞ്ഞിട്ടാണ് ആര് വരിക, ഫീനോൾ വരിക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരിക, മെത്തോക്സി ഫീനോൾ വരിക. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ഇൻക്രീസസ് ദി അസിഡിറ്റി, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് ഡിക്രീസസ് ദി അസിഡിറ്റി ഡ്യൂ ടു എന്താണ്, ഫീനോൾ വെൻ പ്രസൻറ്റ് അറ്റ് ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ. അത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിലും